നമസ്കാരം. കൂത്തുപറമ്പ് പാനുണ്ടയിലെ ബി ജെ പി പ്രവർത്തകൻ ഇന്നലെ പുലർച്ചെ കുഴഞ്ഞു വീണ് മരിക്കുന്നതിന് വഴിയൊരുക്കിയത് സി പി എം അക്രമം. പയ്യന്നൂരിലെ ആർ എസ് എസ് ജില്ലാ കാര്യാലയത്തിന് നേരെ ഏതാനും ദിവസം മുമ്പ് നടന്ന ബോംബേറിന്റെ തുടർച്ചയാണ് പാനുണ്ടയിൽ കഴിഞ്ഞ ദിവസം സംഘപരിവാർ പ്രവർത്തകർക്ക് നേരെ സി പി എം നടത്തിയ അക്രമവും. ഫണ്ട് വെട്ടിപ്പ് വിവാദവും ഭരണതലത്തിൽ ഉയർന്നിരിക്കുന്ന വിവാദങ്ങളും കാരണം പ്രതിരോധത്തിലായ സി പി എം ജില്ലയിലാകെ അക്രമം വ്യാപിപ്പിച്ച് ജനശ്രദ്ധ തിരിക്കാൻ നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ് പാനുണ്ട മേഖലയിലെ അക്രമവും എന്ന് വ്യക്തമാണ്. യാതൊരു കാരണവുമില്ലാതെയാണ് പാനുണ്ടയിലെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്ക് നേരെ സി പി എം സംഘം സംഘടിച്ചെത്തി ഞായറാഴ്ച വൈകുന്നേരം അക്രമം നടത്തിയത്. അക്രമത്തിൽ നിരവധി ബി ജെ പി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇക്കൂട്ടത്തിൽ ഇന്നലെ കുഴഞ്ഞു വീണ് മരിച്ച പാനുണ്ടയിലെ ജിംനേഷ്യനും മർദ്ദനമേറ്റിരുന്നു. മർദ്ദനത്തിന്റെ ഫലമായുണ്ടായ ശാരീരിക അസ്വസ്ഥതയും മാനസികമായ ബുദ്ധിമുട്ടുമാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നതിലേക്ക് നയിച്ചത് എന്നതിനാൽ തന്നെ സി പി എം നേതൃത്വമാണ് ജിംനേഷിന്റെ മരണത്തിന് ഉത്തരവാദികളെന്ന് വ്യക്തമാണ്. ഞായറാഴ്ച വൈകുന്നേരം പാനുണ്ടയിൽ വെച്ച് സി പി എം സംഘത്തിന്റെ മർദ്ദനമേറ്റ് സഹോദരനോടൊപ്പം ആശുപത്രിയിലെത്തിയ ജിംനേഷ് പുലർച്ചെയോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് മരിച്ചത്. സി പി എം പ്രവർത്തകർ സംഘടിച്ചെത്തി ബി ജെ പി പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ എ ആദർശ്, പി വി ജിഷ്ണു, ടി അജയ്, കെ പി ആദർശ് എന്നീ പ്രവർത്തകർ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടിയിരുന്നു. ഇവരോടൊപ്പം മർദ്ദനമേറ്റ് ആശുപത്രിയിലെത്തിയ ജിംനേഷ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നില്ല. പ്രവർത്തകരെ ആക്രമിച്ചതിന് പിന്നാലെ ആർ എസ് എസ് പ്രവർത്തകൻ ടി അക്ഷയയുടെ വീടിന് നേരെ അക്രമമുണ്ടായി എന്നതും സി പി എം വളരെ ആസൂത്രിതമായി അക്രമങ്ങൾ നടത്തിയെന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പിണറായി പെനാങ്കിമിട്ടയിലെ അക്ഷയുടെ വീടാണ് സി പി എം പ്രവർത്തകർ ആക്രമിച്ചത്. കല്ലേറിൽ വീടിന്റെ ജനലുകൾ പൂർണ്ണമായും തകർന്നു. മേഖലയിൽ സംഘപരിവാർ പ്രവർത്തകർ തയ്യാറാക്കിയ കൊടിതോരണങ്ങൾ സി പി എം സംഘം പൂർണ്ണമായി നശിപ്പിച്ചിരുന്നു. ജില്ലയിൽ സംഘപരിവാർ സംഘടനകൾക്ക് നേരെ സി പി എം നടത്തുന്ന അക്രമങ്ങൾ തുടർക്കഥയാവുകയാണ്. രണ്ടാഴ്ച മുമ്പ് ആർ എസ് എസ് കാര്യാലയത്തിന് നേരെയും സി പി എം പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടിരുന്നു. സംഭവത്തിൽ രണ്ട് സി പി എം പ്രവർത്തകർ അറസ്റ്റിലായതോടെ അക്രമത്തിൽ പങ്കില്ലെന്ന സി പി എമ്മിന്റെ വാദം പൊളിഞ്ഞു. ബോംബേർ നടത്തി ജില്ലയിലാകെ അക്രമം വ്യാപിപ്പിക്കാനുള്ള സി പി എം ശ്രമം സംഘപരിവാർ നേതൃത്വത്തിന്റെ ആത്മസംയമനം കാരണം ഒഴിവാക്കുകയായിരുന്നു. ഭരണതലങ്ങളിൽ ഒന്നിനു പിറകെ ഒന്നായി അക്രമം നടത്തുന്ന സി പി എം നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.